അമൃതാത്മാക്കളെ, ഭാരതത്തിലെ വൈദ്യശാസ്ത്രം അതിപ്രാചീന കാലം മുതൽ സൈദ്ധാന്തികമായി വികസിക്കുകയും പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പോന്ന ഒരു വഴിത്താരയുണ്ട്. ഋഷീശ്വരന്മാർ അവരുടെ അന്തർദൃഷ്ടിയിൽ മാനവജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും സമുജ്വലങ്ങളായ തലങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്. പിണ്ഡാണ്ഡവും ബ്രഹ്മാണ്ഡവും തമ്മിലുള്ള പാരസ്പര്യവും, പിണ്ഡാണ്ഡത്തിലെങ്ങനെ ബ്രഹ്മാണ്ഡവും ബ്രഹ്മാണ്ഡത്തിലെങ്ങനെ പിണ്ഡാണ്ഡവും ചേർന്നു നിൽക്കുന്നു എന്നും പഠിച്ച അവർ ഓരോന്നിൻ്റെയും സൂക്ഷ്മതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനാണ് ശ്രമിച്ചത്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂത തന്മാത്രകളെ ചിജ്ജട ചിന്തനത്തിൻ്റെ ഒരു ഭാഗത്ത് നിലനിർത്തിക്കൊണ്ട് ഒപ്പം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ജീവൻ, പ്രാണൻ ഇവയെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മറുഭാഗത്ത് നിർത്തിക്കൊണ്ടും അവയുടെ പാരസ്പര്യങ്ങളെ അന്വേഷിച്ചു പോവുകയും പൃഥ്വിയുടെയും ജലത്തിൻ്റെയുമെല്ലാം സൂക്ഷ്മ തന്മാത്രകളിലൂടെ അവരുടെ പഠനം നീങ്ങുകയും ചെയ്തപ്പോൾ ആരോഗ്യശാസ്ത്രത്തിന് എന്തെന്നില്ലാത്ത ഒരാദർശവും ഒരനുഭവവും ഭാരതീയ വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടാവുകയാണ്. പറിച്ചറിയാനാവാത്ത വിധം മനുഷ്യജീവിതവുമായി അത്ര കലർത്തി വൈകാരിക വിജ്ഞാനത്തിൻ്റെയും വൈചാരിക വിജ്ഞാനത്തിൻ്റെയും സമുജ്വല ഭാവങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് സമഗ്രമായ ഒരു ജീവിത ദർശനം അവർ കണ്ടെത്തുകയും കാഴ്ചവെക്കുകയും ചെയ്തു. അതിലുള്ള അനുഭവവും അനിതര സാധാരണമായ വിശ്വാസവും കൊണ്ട് നമ്മുടെ അമ്മമാർ അതിനെ നെഞ്ചിലേറ്റിൽ ആളിച്ചു പോകുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് നാം ഇതുവരെ കടന്നു പോകുന്നത്. വിഷൂചിക ചികിത്സയെയാണ് സാധാരണൻ്റെ, ഗൃഹസ്ഥൻ്റെ, ഗൃഹാതുരത്വം നിറഞ്ഞ അമ്മമാരുടെ പ്രയോഗചാതുര്യത്തിൻ്റെ തലങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നത്. വിഷൂചിക അതിൻ്റെ ഉപക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ അരി നന്നായി വറത്തിട്ട് മലർക്കഞ്ഞിയും ഉത്തമം. വിഷൂചികയിൽ പിത്തവിഷൂചിക, കഭജവിഷൂചിക, വാദവിഷൂചിക, ത്രിദോഷ വിഷൂചിക ലക്ഷണം ഇവയൊക്കെ പ്രധാനമാണ്. അവയൊക്കെ പ്രത്യേകം പ്രത്യേകം അറിയേണ്ടതാണ്. ഉന്മാദം പോലെ പ്രലാപങ്ങളും പനിയും അതിസാരവും ഭ്രമവും ഛർദിയും ദാഹവും ചെവിയിൽ മൂളലും തലകറക്കവും ഊർധ്വദൃഷ്ടിയും കണ്ണിന് മഞ്ഞളിപ്പുമെല്ലാം പിത്തവിഷൂചിക ലക്ഷണമാണ്. കാലിൽ നിന്ന് വേദന കയറി, കഴപ്പ് കയറി പാർശ്വങ്ങളിലും അസ്ഥികളിലും ചെന്നിരുമ്പോൾ അധികനേരം മയക്കവും ഉണ്ടാവും.
ഇതിനെ പിത്തകോപം കൊണ്ടുള്ള വിഷൂചിക എന്ന് പറയും. കഫം കോപിച്ചു വരുന്ന വിഷൂചികയിൽ എന്തു ഭക്ഷിച്ചാലും ദഹനമുണ്ടാവില്ല, തൃഷ്ണ കൂടും, ചൂടുണ്ടാവും, വായു മേൽപോട്ട് കയറും, ഊർധ്വകമായി. അങ്ങനെ മേൽപോട്ട് വായു കയറുമ്പോൾ പലതരം വികാരങ്ങളുണ്ടാവും, അംഗവൈകല്യവും മോഹവും ഈ ചെന്നിടുന്ന കഫം കൊണ്ടുണ്ടാവും. വല്ലാത്ത വേദനയും ഒക്കെ വരുന്ന ഘോരമായ ഒരു വിഷൂചികാ ലക്ഷണമാണ് കഫജ വിഷൂചിക ലക്ഷണം. വാതവിഷൂചികയിൽ ദാഹമുണ്ടാവും, വേദനയുണ്ടാവും, കണ്ണ് കാണായിക്ക വരും, കണ്ണ് മറയുക, ഒന്നും കാണാൻ മേലാത്തൊരു മറവ് വരിക, ഛർദിയുണ്ടാവും, ശ്വാസം മുട്ടലും വയറിന് വേദനയും പാർശ്വങ്ങളിലെല്ലാം കുത്തിവലിക്കലും ഗുൽമവും രണ്ട് ചെവികളിലും മൂളലും ശരീരം വീണു പോകുന്നു എന്ന തോന്നലും കടുത്ത അതിസാരവും വാത വിഷൂചികാ ലക്ഷണമാണ്. വിഷൂചികയെ പൊതുവെ പറയുമ്പോൾ മൂർച്ച അതിൻ്റെ സ്വഭാവമാണ്. വല്ലാത്ത ദാഹവും വിശപ്പും, കുത്തിവലി, വായിക്കോട്ട, ജിംഭ, ദാഹം, വൈവർണ്യം, ഗാത്രകമ്പനം, ഹൃദയത്തിന് ശൂല, കുത്തിവലി, തലവലി, തലവേദന, നിദ്രാനാശം, ഉറക്കമില്ലായ്മ, മൂത്രാഘാതം, തിരിച്ചറിയാൻ വയ്യാഴിക, ഇതെല്ലാം ദാരുണമായ വിഷൂചികയിൽ ഉണ്ടാവും. ഛർദിയും അതിസാരവും കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നത് പോലുള്ള തോന്നലും സ്വരഭംഗവും സന്ധികളിൽ വേദനയുമെല്ലാം വിഷൂചികയുടെ ലക്ഷണമാണ്. ത്രിദോഷജമായ വിഷൂചിക, അതിൽ ഗാത്രസ്തംഭം, ഛർദി, വിരേചനം, വല്ലാതെ വയറിളകുക, കണ്ണിന് ചൂട്, തൃഷ്ണ, നേത്രം ചുഴലുക, ഗാത്രമെല്ലാം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നുക, അവയവങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നുക, അട്ടിമുടി വിങ്ങുക, ഇതെല്ലാം ഉണ്ടായിരിക്കുക, മരണം വന്നുകൂടും എന്ന നിലയിലെത്തുക, ഇതാണ് ത്രിദോഷജ വിഷൂചികാ ലക്ഷണം. ഇതിൻ്റെ ഉപക്രമത്തിൽ അരി നല്ലപോലെ വറുത്ത് മലർക്കഞ്ഞി ഉണ്ടാക്കുക, പൊരി. മലർക്കഞ്ഞി വളരെ നല്ലതാണ് വിശപ്പ്, ദാഹം, ക്ലേശം ഇവയൊക്കെ അതുകൊണ്ട് മാറും. അതിൽ അല്പം ഇലവങ്കം പൊടിച്ചിട്ട് കഴിച്ചാൽ കൂടുതൽ നല്ലതാണ്. ജാതിക്ക വിഷൂചികയിൽ അത്യന്തം ഫലപ്രദമാണ്.
അത് തിളപ്പിച്ച് വെള്ളം കൊടുക്കുകയോ അല്പം അരച്ച് നാവിൽ തേച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ വിഷൂചികയ്ക്ക് ശമനം വരും. അതിലെ വയറുവേദനയൊക്കെ പെട്ടെന്ന് നിൽക്കും. ചൂടുവെള്ളമേ കുടിക്കാവൂ. ഭ്രമമോ മൂർച്ഛയോ ഉന്മാദലക്ഷണങ്ങളോ കണ്ടാൽ ഒരു തരി സർപ്പഗന്ധ വളരെ സൂക്ഷിക്കണം. സർപ്പഗന്ധയ്ക്ക് രണ്ട് അപകടങ്ങളുള്ള മരുന്നാണ്. തനിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സർപ്പഗന്ധ ആത്മഹത്യാ പ്രവണതയുണ്ടാക്കുന്ന, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരൗഷധമാണ്. അതുകൊണ്ട് സർപ്പഗന്ധയെ കൊടുക്കുമ്പോൾ അല്പം പാണൽ വേരും നേർമരുതിൻ്റെ തൊലിയും ചേർത്ത് അരച്ചു കൊടുത്താൽ ഒന്നും പേടിക്കേണ്ടതില്ല. വിഷൂചികയിൽ അധികമായി കണ്ടാൽ സർപ്പഗന്ധ അല്പമിട്ട് ചൂടുവെള്ളത്തിൽ, അത് പണൽ വേരും അല്പം നേർമരുതിൻ തോലും കൂടെ ചേർത്താൽ അത്യുത്തമമാണ്. അതുപോലെ തന്നെ ചുക്ക്, കുറുന്തോട്ടി വേര്, കൂവള വേര് ഇവയിട്ട് തിളപ്പിച്ച വെള്ളവും അത്യുത്തമമാണ്. മലർക്കഞ്ഞി ധാരാളമായി കുടിക്കാം. ഇത് തൃഷ്ണയും മോഹവും കൊണ്ട് പീഡിതനായവന് ഇതുകൊണ്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ നാളികേര ജലം, തേങ്ങാവെള്ളം, അത് പ്രാണൻ പോകുന്ന വിധം ദാഹം വന്നാലും മാറുന്നതാണ്. പൂണുനൂൽ പരത്തി അതിൻ്റെ ഇല, പരുത്തിയില, പഴയകാലത്ത് ഇതൊക്കെയാണ് വീട്ടുമുറ്റങ്ങളിൽ ചെടികളായി വെച്ച് പിടിപ്പിച്ചിരുന്നത്. പരുത്തിച്ചെടി പൂത്തു നിൽക്കുന്നതും പരുത്തിച്ചെടി കായ്ച്ചു നിൽക്കുന്നതും കായ പൊട്ടി പഞ്ഞിയായി നിൽക്കുന്നതും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ടാണ് ആളുകൾ അന്ന് കരുതിയിരുന്നത്. പ്രയോജനമുള്ളതും പലപ്പോഴും സ്ത്രീരോഗങ്ങളിലും മറ്റും അതീവ പ്രയോജനകരവുമായിരുന്നു ഈ പരുത്തിച്ചെടിയൊക്കെ. മിക്കവാറും ഏത് വീടെടുത്താലും ഒന്നോ രണ്ടോ പരുത്തിച്ചെടി വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. കാരണം സ്ത്രീരോഗങ്ങൾക്ക് ഏറ്റവും വിശേഷമാണ് പരുത്തിവേരിന്മേൽ തൊലി. മറാത്ത പല സ്ത്രീ പ്രശ്നങ്ങളും ആർത്തവ തകരാറുകളും പരുത്തി കൊണ്ട് മാത്രം മാറിക്കിട്ടും. അതിന് പറ്റാത്തവർ ഹോമിയോപ്പതിയിൽ നിന്ന് അബ്രോമ അഗസ്റ്റ മേടിച്ചു വച്ചാലും എളുപ്പമുണ്ടാവും. എന്നാൽ പൗരാണികർ ചെയ്തിരുന്നത് ഇത്തരം കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ട് വരാതെയും പാർശ്വഫലങ്ങളുണ്ടാകാതെയും, പ്രത്യേകിച്ച് സ്ത്രീ രോഗങ്ങളെ ചികിത്സിക്കുമ്പോൾ, കുട്ടികളെ ചികിത്സിക്കുമ്പോൾ ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഒന്ന്, ഒരു സ്ത്രീയുടെ ശരീരം ഒട്ടേറെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ഗർഭം ധരിക്കുന്നത് സ്ത്രീയാണ്. പ്രകൃതിയുടെ സൃഷ്ടികേന്ദ്രം സ്ത്രീയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ അറിയാതെയാണ് സ്ത്രീവിമോചന പ്രക്ഷോഭകരും മറ്റും സമൂഹത്തിലേക്ക് ചാടിയിറങ്ങുന്നത്. കച്ചവടം വർദ്ധിക്കുകയും കച്ചവടക്കാർക്ക് പറ്റിയ ഒരു കച്ചവട സാധനമായി സ്ത്രീ ശരീരം മാറുകയും ചെയ്തപ്പോൾ ലോകമെമ്പാടും അവർ പണം മുടക്കി വളർത്തിയെടുത്തതാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ. അത് സ്ത്രീയുടെ വിമോചനത്തിനു വേണ്ടിയല്ല, സ്ത്രീയുടെ അടിമത്തത്തിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. പണപരമായ അടിമത്തമല്ലാതെ ആരോഗ്യപരമായ, ജീവസന്ധാരണപരമായ,
ഒരു സ്വാതന്ത്ര്യം സ്ത്രീയിൽ ഉണ്ടാവരുത് എന്ന് കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സംഘടിത ശ്രമങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും രൂപാന്തരപ്പെടുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലകളിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത് വ്യവസായികളാണ് എന്ന് കാണാൻ കഴിയും. സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതും സ്ത്രീകളെ വച്ചുകൊണ്ട് വസ്തുക്കളെ വിൽക്കുന്നതിനുള്ള പരസ്യങ്ങൾ നൽകുന്നതുമെല്ലാം കച്ചവട സംഘങ്ങളാണ്. അതിലുള്ള സ്വാതന്ത്ര്യത്തെയാണ്, അതിലേക്ക് എല്ലാ സ്ത്രീകളെയും എത്തിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നാം ഇന്ന് കാണുന്നത്. അതിന് പകരം സ്ത്രീയുടെ ആരോഗ്യത്തെ മുൻനിർത്തി ഒരു സമൂഹ രചന രൂപാന്തരപ്പെടുമെങ്കിൽ അത് വലിയ വിജയമായിരിക്കും. പൗരാണികർ ആ നിലയിലാണ് ചിന്തിച്ചത്. ലോകത്തിലെ മുഴുവൻ സൃഷ്ടിയും സ്ത്രീയോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയുടെ മനസ്സിൻ്റെ നന്മയും സ്ത്രീ ശരീരത്തിൻ്റെ ആരോഗ്യവും തലമുറകളുടെ തന്നെ ആരോഗ്യമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. സ്ത്രീയോട് സംസാരിക്കുമ്പോഴും സ്ത്രീയെ സന്തോഷിപ്പിക്കുമ്പോഴും സ്ത്രീക്ക് ജീവിക്കുവാനുള്ള ഇച്ഛ നൽകുമ്പോഴും സ്ത്രീയിലെ കോശങ്ങളെ സാമൂഹ്യ രചനയ്ക്കുതകുമാറ് സംവേദനക്ഷമതയുള്ളതാക്കി നിർത്തുമ്പോഴും ഒട്ടേറെ രോഗങ്ങൾ ഭൂമുഖത്തു നിന്ന് അന്തർധാനം ചെയ്യുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയത്. സ്ത്രീയോട് സംഭാഷണം ചെയ്യുമ്പോൾ, സ്ത്രീയെ കാണുമ്പോൾ, സ്ത്രീയുമായി ഇടപഴകുമ്പോഴെല്ലാം വരുംകാലത്തിലേക്ക് ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവാച്യമധുരങ്ങളായ അംശങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം എന്ന് പ്രാചീനർ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് അവർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടുമുറ്റങ്ങളിൽ ഒരു പൂന്തോട്ടം സജ്ജീകരിക്കുമ്പോൾ പോലും അതിലെ ചെടികൾ കുട്ടികൾ പറിച്ചു തിന്നാൽ, കാരണം കൊച്ചുകുട്ടികൾ വീടുകളിലുണ്ടാവും, അവർക്ക് ഇലയും പൂവും കായുമൊക്കെ ഇഷ്ടമുള്ളതാവും ഒരബോധത്തിൽ തന്നെ. അപ്പോൾ അവ പറിച്ച് കഴിച്ചാൽ അലർജി വരാത്തവ, രോഗങ്ങൾ ഉണ്ടാകാത്തവ ഒക്കെ ആയിരിക്കണം പൂന്തോട്ടം. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ കഴിക്കുന്നവയാണ് പ്രസാദങ്ങൾ പലതും. അതിലെ പൂ കഴിച്ചു എന്ന് വരും, അതിലെ ഇല കഴിച്ചു എന്ന് വരും, അത് ആരോഗ്യത്തിന് ഉത്തമമായിരിക്കണം. അതുപോലെ തൻ്റെ വീട്ടിൽ ഓടി നടക്കുന്ന കൊച്ചു പശുക്കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ ഓടി നടക്കുമ്പോൾ ഇന്ന് പല വീടുകളിലും വെച്ചിരിക്കുന്ന പൂന്തോപ്പിലെ ചെടികൾ ചെടിച്ചട്ടിയിൽ നിന്നോ മറ്റുള്ളതിൽ നിന്നോ പശുക്കുട്ടി നിന്നാൽ ചത്തുപോകുന്നത് സർവ്വസാധാരണമായി തീർന്നിട്ടുണ്ട്. ഇതിന് കാരണം നമ്മുടെ പഠിപ്പും പത്രാസുമെല്ലാം ആഡംബരപ്രിയമായി വളരുകയാണ് ചെയ്തിട്ടുള്ളത്. അവയൊന്നും ആരോഗ്യപ്രദായകമായി വളർന്നിട്ടില്ല. ആ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇതാണ് ഇന്ന് ആരോഗ്യരംഗങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങളിൽ അധികവും. അതുകൊണ്ട് വീട്ടുകാർ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെ നോക്കിയാൽ ഓടിച്ചെന്ന് മുറ്റത്തുനിന്ന് പറിച്ച് ഒരു കാർപ്പാസ പത്രം, അത് നല്ലപോലെ അരച്ച് കരതലത്തിലും പാദതലങ്ങളിലും തേച്ചാൽ അപ്പോഴേ മാറിപ്പോവും. വളരെ എളുപ്പമാണ്. അപ്പോൾ പഴയ കാലത്ത് ഇതെല്ലാം അവർ വീട്ടുമുറ്റങ്ങളിലാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ വിഷൂചിക കൊണ്ടുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളെ പുളിയുടെ രസം മൂർധാവിൽ പുരട്ടിയാൽ, അത് എണ്ണ ചേർത്ത് എള്ളെണ്ണ ചേർത്ത് യോജിപ്പിച്ച് നല്ലപോലെ കൈകൊണ്ടടിച്ച് വെള്ളമാറ്റി പുരട്ടിയാൽ മാറിക്കിട്ടും. നാഭിയിൽ നീലി ഭൃംഗം എന്ന് പറഞ്ഞാൽ നീലയമരി, നീലയമരിയുടെ ഇല നല്ലപോലെ അരച്ച് പുരട്ടിയാൽ അപ്പോൾ തന്നെ മാറിക്കിട്ടുന്നതാണ്. വിഷൂചികയ്ക്ക് അനേകം മരുന്നുകൾ പൗരാണിക കാലത്തുണ്ട്. ഇന്ന് വിഷൂചിക കോളറ അത്ര വലുതായി കാണപ്പെടുന്നില്ല, എന്നാലും ഇല്ല എന്ന് പറയാനും ആവില്ല. ഒരു തളികയിൽ
നെയ്യെടുത്ത് അതിൻ്റെ അകത്ത് നീലയമരിയുടെ ഇലയുടെ നീര് ചേർത്ത് ചാലിച്ച് സേവിക്കുക. അപ്പോൾ തന്നെ വയറിളക്കം നിൽക്കും. അത് പിത്ത വിശൂചികയ്ക്ക് വളരെ നല്ലതാണ്. വെളുത്ത നൊച്ചി, കരിനൊച്ചി, വെള്ളനൊച്ചി എന്ന് രണ്ട് നൊച്ചികളുണ്ട്. അതിൽ വെള്ളനൊച്ചിയുടെ ഇല വറുത്തു പൊടിച്ച് കൈകാലുകളുടെ വെള്ളയിൽ തിരുമ്മുക. കൃഷ്ണതുളസിയുടെ നീര് ഓരോ തുടം സേവിക്കുക, വിഷൂചിക ശമിക്കും. മുത്താറി റാഗി നല്ലപോലെ അരച്ച് മേല് മുഴുവൻ തേക്കുക. തോരത്തോര തേക്കണം, ഉണങ്ങുന്നതിന് ഉണങ്ങുന്നതിന് തേച്ച് കൊടുക്കണം. ആ കൂട്ടത്തിൽ ഞാറ ഞാവൽ കൂടുതൽ നല്ലത്. കാട്ടുഞ്ഞാറ എന്നറിയപ്പെടുന്ന കയ്യാലകളിലൊക്കെ ധാരാളമായി വളർന്നു നിൽക്കുന്ന ഞാവൽപ്പഴം പോലെ നീണ്ടതല്ലാത്ത ഉരുണ്ട കായുള്ള പക്ഷികൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കൊലയായി പൂവുണ്ടാകുന്ന ഒരു ചെടിയുണ്ട്, ഞാറ എന്നാണ് അതിനെ പറയുക. അതാണ് കൂടുതൽ നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ ഞാവലാകാം. ആ ഞാറയുടെ കുരുന്ന്, അതിൻ്റെ തളിരില, അതിൻ്റെ തിരള് തേങ്ങാപ്പാൽ ചേർത്തരച്ച് കുടിക്കാൻ കൊടുക്കുക, വളരെ ഫലപ്രദമാണ്. കണ്ണിവെറ്റില എന്ന് പറഞ്ഞാൽ തളിർ വെറ്റില, മുരിങ്ങയിലയും ചുക്കും കൂട്ടി അരച്ച് ചൂടുവെള്ളത്തിൽ സേവിക്കുക, വിഷൂചിക ശമിക്കുക. അനേകമനേകം മരുന്നുകൾ ഈ വഴിയിൽ നമ്മുടെ അമ്മമാർ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. കൂവളവേര്, അയമോദകം, ചുക്ക്, മുത്തങ്ങ, കൊത്തമല്ലി, ഉങ്ങിൻ്റെ വേരിന്മേൽ തൊലി, വാളകം, ഇവ കൊണ്ട് കഷായം വെച്ച് കഴിച്ചാൽ ദാഹം, ശൂല എല്ലാം മറികിട്ടും, വിഷൂചിക പൂർണ്ണമായും ശമിക്കും. ഏതദ്വിധങ്ങളായ അനേകമനേകം ഔഷധങ്ങൾ മാനവ നന്മയെ കരുതി സൂക്ഷിച്ച് പഠിക്കുകയും അവയുടെ അറിവ് സൂക്ഷിക്കുകയും അത് തലമുറകൾക്ക് കൈമാറുകയും തദ്വാര ഒരാരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.